ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ ഉണ്ണീസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഡാമാണ്. അപ്പോൾ ഡാമിനെ കുറിച്ചുള്ള കാര്യങ്ങളും വിവരങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പോൾ നമുക്ക് പോവാം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്നും 16 കിലോമീറ്റർ അകലെയാണ് ഈ പൂങ്കാവനം ഡാം സ്ഥിതി ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡാമിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പേര് പൂങ്കാവനം ഡാം എന്നാണ്. ഈ ഡാം പണ്ടൊക്കെ അറിയപ്പെട്ടിരുന്നത് പൂങ്കാവ് ഡാം എന്നായിരുന്നു. ഇപ്പോൾ അത് അറിയപ്പെടുന്നത് പൂങ്കാവനം ഡാം എന്നാണ്. റോട്ടിൽ നിന്നും ഡാമിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൂറിസ്റ്റുകളൊക്കെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ഡാമായിരുന്നു ഇത്. ഇപ്പോൾ ഇത് ആകെ കാട് പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡാമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടത്തൂർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ ഏക ഡാമാണ്. ഈ കാണുന്ന ഈ വഴിയാണ് ഡാമിലേക്കുള്ള വഴി. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറി ചെല്ലാം, ഡാമിൻ്റെ അടുത്തേക്ക് പോവാം. ഡാമിലേക്ക് പോകുമ്പോൾ വഴിയിൽ മുന്നറിയിപ്പൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട്. അതൊക്കെ വായിച്ചതിന് ശേഷം മാത്രം മുകളിലേക്ക് കയറിച്ചില്ല. കാരണം ഒരു ദുർഘടം പിടിച്ച വഴിയൊക്കെയാണ്, കാട് പിടിച്ച വഴിയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്റ്റെപ്പുകളും പടവുകളൊക്കെ ഉണ്ടായിരുന്നു കല്ലുകൊണ്ടുണ്ടാക്കിയ. ഇപ്പം അതൊന്നും കാണാനില്ല. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഡാമിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മൾ താഴത്ത് നിന്ന് കയറി വന്ന ആ വഴികളും ആ റോഡും ഇതൊക്കെ നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. ഡാമിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതവിടെ കാണുന്നതാണ് ഡാം, വെട്ടത്തൂർ ഡാം. പൂങ്കാവനം ഡാം എന്ന് പറയുന്നത് ഇതാണ്. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ആ ഡാമിൻ്റെ മുകളിൽ കൂടെയൊക്കെ അപ്പുറത്തേക്ക് നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നടക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡാം ആയതുകൊണ്ട് അതിൻ്റെ കൈവരികൾ നടപ്പാതെയൊക്കെ ശയിച്ചുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ ഏക ഡാം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഡാം കാണാൻ വരുന്നവർക്ക് നിരാശ മാത്രമായിരിക്കും തരുന്നത്. കാരണം പൂങ്കാവനം ഡാം ഇന്ന് ഒരു നാമമാത്രമായ ഡാമായി മാറിയിരിക്കുന്നു. വെട്ടത്തൂർ പഞ്ചായത്തിലെ നെൽകൃഷിക്കും മറ്റു കൃഷികൾക്കും ജലസേചനം ഒരുക്കുക എന്നതായിരുന്നു ഈ പൂങ്കാവനം ഡാമിൻ്റെ ലക്ഷ്യം. മലപ്പുറം ജില്ലയിലെ ഡാം കാണണമെന്നുണ്ടെങ്കിൽ ഒരു കാട് വെട്ടുന്ന മെഷീനും കൂടി കൊണ്ടുവരുന്നതായിരിക്കും നന്നാവുക. അത്രയ്ക്കും അധപ്പതിച്ചിരിക്കുന്നു നമ്മുടെ ഡാം. പൂങ്കാവനം ഡാമിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഡാമിൻ്റെ നിർമ്മാണത്തിന് ശേഷം ചോർച്ചകളും വിള്ളലുകളും കണ്ടെത്തിയെങ്കിലും 15 വർഷങ്ങൾക്ക് ശേഷം അതിനുള്ള പരിഹാരവും കണ്ടെത്തി. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഡാമിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഒഴുകി വരുന്ന വെള്ളമാണ്. ഈ കാട് പിടിച്ച് അതപ്പതിച്ച് കിടക്കുന്ന ഈ ഡാം കാണാൻ ഒരുപാട് സഞ്ചാരികളാണ് ഇപ്പോഴും ഇങ്ങോട്ട് എത്തിച്ചേരുന്നത്. നമുക്കിനി ഡാമിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഇതാ ഡാമിൻ്റെ ഉള്ളിലൊരു മരമൊക്കെ ഉണ്ട്. ഇതാ കാട് പിടിച്ച് കിടക്കാണ്. ഡാമിൻ്റെ ഉൾഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഡാമിനടുത്തുള്ള നാട്ടുകാരും കർഷകരും ഈ ഡാമിനെയാണ് വേനൽക്കാലത്ത് ജലത്തിന് വേണ്ടി ആശ്രയിക്കുന്നത്.
നാട്ടുകാർക്ക് പ്രയോജനപ്പെടണം എന്ന് കരുതി നിർമ്മിച്ച ഡാം ഇപ്പോൾ സാമൂഹിക വിരുദ്ധർക്കാണ് പ്രയോജനം. അങ്ങനെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഈ ഡാമിൻ്റെ അവസ്ഥ. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഡാമിൻ്റെ ഏറ്റവും ഉൾവശമാണ്. ഇതിലൊക്കെ ഒരുപാട് വെള്ളം നിറഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു, മഴക്കാലത്തൊക്കെ ഒരുപാട് വെള്ളം നിറഞ്ഞിരുന്നു. ഈ ഡാമിൻ്റെ ഈ ഒരവസ്ഥയിലും ഒരുപാട് ആളുകളാണ്, ഒരുപാട് വിനോദസഞ്ചാരികളാണ് ഈ ഡാം കാണാൻ ഇങ്ങോട്ട് എത്തിച്ചേരുന്നത്. ഈ ഡാമിലുള്ള വെള്ളമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് നേരെ താഴത്തോട്ട്, അതായത് ഡാമിന് പുറത്തോട്ട് ഒഴുക്കി കളയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മലപ്പുറത്തെ ഡാമിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. മലപ്പുറം ജില്ലയിലെ ഏക ഡാമാണ്. 1968 ഇതിൻ്റെ പണി തുടങ്ങുന്നത്. 1971 ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. പക്ഷേ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കൃഷിയിടങ്ങളിലേക്ക് വെള്ളമെത്തിക്കുന്നതിനും വയലുകളിലേക്ക് വെള്ളമെത്തിക്കുന്നതിനും ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ അതിനിത് ഉപകാരപ്പെട്ടിട്ടില്ല. ഇതിന്ന് ഒരു കനാലോ അല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈനോ ഈ ഡാമിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഡാമാണിത്. 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകരിച്ചിട്ടുള്ളത്. 1968 ഈ ഡാം നിർമ്മിച്ചിട്ടുള്ളത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഈ മുകളിൽ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ പഴയ ഫോട്ടോ. ഈ ഡാം 1971 ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ചോർച്ചയും വിള്ളലും ഒക്കെ കാരണം പിന്നീട് ഇത് കുറേ സിമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓട്ടടയ്ക്കാനും പിന്നെ ഈ വിള്ളലൊക്കെ നികത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും വിജയിക്കാതെ പോയത് ഇതിൻ്റെ ഒരു വിധിയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഡാമിൻ്റെ ഒരു 500 മീറ്റർ അകലെ ഒരു വലിയൊരു കുളമുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടുപോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂങ്കാവനം ഡാമിൻ്റെ അടുത്ത് നിന്നും 500 മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുളമാണ്. ഇതാ അടിപൊളി കുളം, സൂപ്പർ കുളം. ഒരുപാട് ആഴം, ഒരുപാട് വിസ്തൃതിയുള്ള ഒരു കുളമാണത്. അടിപൊളി കുളം, സൂപ്പർ കുളം. അത് നേരിട്ട് കാണാനാണ് രസം. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇത് നല്ല അകലാണ്. നമ്മൾ നോക്കുമ്പോൾ അടുത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല അകലം തോന്നും, നല്ല രസമാണ് കാണാൻ. ഇത് കണ്ടാൽ തന്നെ നമുക്കൊന്ന് മുങ്ങി കുളിക്കാൻ തോന്നും, അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു കുളമാണ്. ഈ കുളം ഏകദേശം 50 സെന്റ് സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത്.
ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി അമർത്തി സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.